കേൾക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ മക്കളെ ഈ ഈ പറയുന്ന ഈ ഇതിൽ പറയുന്ന ഉൽപ്പന്നങ്ങൾ, ഈ പാന് എന്നൊക്കെ പറയുന്ന പുതിയ ഉൽപ്പന്നങ്ങൾ, ആ പേരുകൾ എന്താണ് മനസ്സിലേക്ക് എടുക്കരുത് എന്ന് പറഞ്ഞാൽ അത് ഭീകരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പുകയില ഉൽപ്പന്നങ്ങളാണ്. കേരളത്തിൽ അത് നിരോധിത വസ്തുവാണ്, ഒരു കാലത്ത് കേരളത്തിൽ കിട്ടിയിരുന്നതാണെന്ന് കേൾക്കുന്നു. അപ്പോൾ ആ കുട്ടികൾ ഈ പറയുന്ന നമ്മളിപ്പോൾ വാർത്തയാണ് അവിടെ അവിടെ കാണിക്കുന്ന സമര ദൃശ്യങ്ങളാണ്. അവിടെ ഡോണ്ട് സ്പിറ്റ് ഹാൻഡ്സ് ആൻഡ് പാൻബ്രാഗ് എന്നൊക്കെ മുദ്രാവാക്യങ്ങളൊക്കെ ഉയരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ആ പുകയില ഉൽപ്പന്നങ്ങൾ അതിഭീകര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. വീണ്ടും ആ ദൃശ്യങ്ങൾ. സമരാഗ്നി ക്യാമ്പസിൽ ഉയർത്തുകയാണ്. ബാനർ അഴിപ്പിച്ച ഗവർണർക്കെതിരെ വലിയ സമരം ക്യാമ്പസിൽ ഉണ്ടാകുന്നു. SFI നേതാക്കൾ, പ്രവർത്തകർ ഒക്കെ ഇന്ന് കേരള സർവകലാശാല ക്യാമ്പസിലുണ്ട്. കൂടുതൽ കൂടുതൽ ബാനറുകൾ ക്യാമ്പസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ നേരത്തെ കണ്ടു, ഒരു ബാനർ അഴിപ്പിച്ചപ്പോൾ കൂടുതൽ കൂടുതൽ ബാനറുകൾ അങ്ങോട്ടേക്ക് എത്തുകയാണ്. ഇന്ന് നേരം പുലരുന്നതിന് മുൻപ് 100 കണക്കിന് ബാനറുകൾ ക്യാമ്പസിൽ ഉയരുമെന്നുള്ളതാണ് SFI പ്രഖ്യാപനം. വലിയ സംഘടനാബലമുള്ള വിദ്യാർത്ഥി സംഘടനയാണ് SFI, അത് പ്രാവർത്തികമാക്കും എന്ന കാര്യവും അറിയാം. മിസ്റ്റർ ചാൻസ് ദിസ് ഇസ് കേരള എന്ന് അടക്കമുള്ള മുന്നറിയിപ്പുകളും ഒക്കെയായി വലിയ ബാനർ ഉയർത്തുന്നു. മറുഭാഗത്ത് രാജ്ഭവൻ്റെ വാർത്താക്കുറിപ്പ് അടക്കം വരുന്നു. ഇത് വലിയ പ്രശ്നമുണ്ടാക്കും എന്നുള്ള തരത്തിൽ മുന്നറിയിപ്പ് നൽകുന്ന വാർത്താക്കുറിപ്പ് തന്നെയാണ്. VC നടപടി ഉണ്ടാകും എന്നുള്ളത് അറിയുന്നു. ബാനർ കിട്ടിയതിന് എങ്ങനെ നടപടിയെടുക്കും എന്ന കാര്യം അറിയില്ലെങ്കിൽ കൂടിയും അഡ്മിനിസ്ട്രേറ്റീവ് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് നടപടിയെടുക്കുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അങ്ങനെ ഇപ്പോൾ അവിടെ ചില ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ചാൻസലർ സീമൻ ആരിഫ് മുഹമ്മദ് ഖാൻ അന്ന് കരിങ്കുടി പ്രതിഷേധമുണ്ടായപ്പോൾ കാറിൽ നിന്ന് പുറത്തിറങ്ങിയതുപോലെ ഇന്ന് ഉച്ചയ്ക്കും ഇന്ന് വൈകിട്ടും ബാനർ അഴിപ്പിക്കാൻ നേരിട്ടിറങ്ങിയതുപോലെ ഇന്ന് രാത്രി ക്യാമ്പസിലേക്ക് SFI പ്രവർത്തകർക്കിടയിലേക്ക് അദ്ദേഹം ഇറങ്ങുമോ എന്ന കാര്യവും അറിയില്ല. അങ്ങനെയെങ്കിൽ കാര്യങ്ങളെ കുറച്ചുകൂടി സങ്കീർണമാക്കും അവിടെ കാര്യങ്ങൾ. SFI നേതാക്കൾ, പ്രവർത്തകർ വലിയ അളവിൽ അവിടേക്ക് എത്തിയിട്ടുണ്ട്. വലിയ പോലീസ് സന്നാഹം അവിടെയുണ്ട്. ബാനറുകൾക്ക് കാവൽ നിൽക്കാനാണ് SFI തീരുമാനം. ഇന്ന് രാത്രി